ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിലും വയനാട്ടിലും സ്ഥാനാർത്ഥികളെ മത്സര രംഗത്തിറക്കാനുള്ള തീരുമാനത്തിലാണ് സ്വതന്ത്ര കർഷക സംഘടനകളുടെ കൂട്ടായ്മ. കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാത്ത ഇടത് വലത് മുന്നണികൾക്ക് ഭീഷണി ഉയർത്തുകയാണ് ലക്ഷ്യം. മാർച്ച് 10 നടക്കുന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകും. സംസ്ഥാനത്തൊട്ടാകെ വന്യമൃഗ ആക്രമണങ്ങളിലും പട്ടയ ഭൂപ്രശ്നങ്ങളിലും മറ്റു കർഷക പ്രശ്നങ്ങളിലും സമരരംഗത്തുള്ള 60-ലധികം സംഘടനകളുണ്ട്. ഇവർ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിൽ രംഗത്തിറങ്ങാനാണ് ആലോചന. മനുഷ്യ വന്യമൃഗ സംഘർഷം രൂക്ഷമായ മണ്ഡലങ്ങളാണ് മത്സരത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. 1964 ഭൂപതിവ് നിയമത്തിന്റെ ഭേദഗതിയിൽ കർഷക ദ്രോഹകരമായ കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശം അംഗീകരിക്കാത്തതും വനവിസ്തൃതി കൂട്ടുന്നതിനായി കർഷകരുടെ ഭൂമി ഏറ്റെടുക്കാൻ ശ്രമം നടത്തുന്നതും ഇതിന് കാരണമായിട്ടുണ്ട്. ഇടത് വലത് മുന്നണികൾക്കെതിരെയാണ് സ്വതന്ത്ര കർഷക സംഘടനകളുടെ നീക്കമെങ്കിലും കടുത്ത വിമർശനം സർക്കാരിനെതിരെയാണ്. ഒരുപാട് നിയമപ്രശ്നം സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ടാക്കുന്നുണ്ട്. അത് ബോധപൂർവം ചെയ്യുന്നു, മറച്ചു വെക്കുന്നു. അതിലൂടെ വലിയൊരു ദുരന്തത്തിലേക്ക് ഈ മലയോര മേഖലകളെല്ലാം പോകുന്ന അവസ്ഥയാണ് ഉള്ളത്. ഇവിടുത്തെ ജനസംഖ്യയും ഇവിടുത്തെ ഭൂവിസ്തൃതിയുടെ കുറവും ഒന്നും പരിഗണിക്കാതെ അശാസ്ത്രീയമായി ചിന്തിക്കുന്ന രാഷ്ട്രീയ മേഖലയെ തിരുത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇത്തവണത്തെ ഇലക്ഷൻ അജണ്ട. CPI സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രചാരണം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. CPI ആണ് അടിസ്ഥാനപരമായി ഇത്തരം നിയമപ്രശ്നങ്ങൾ സങ്കീർണമാക്കിയതും മലയോരത്തിന്റെ സമാധാനം കെടുത്തിയതെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കൃത്യമായിട്ടും വയനാടും ഇടുക്കിയും നിർത്തണമെന്ന ആവശ്യമാണ് ഭൂരിപക്ഷവും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് സംബന്ധിച്ചും 10-ാം തീയതി യോഗം ചർച്ച ചെയ്യും, തീരുമാനിക്കും. കടുത്ത മത്സരത്തിന് കളമൊരുങ്ങുന്ന ഇടുക്കിയിലും വയനാട്ടിലും കർഷക സംഘടനാ സ്ഥാനാർത്ഥികൾ കൂടി രംഗത്തെത്തിയാൽ മുന്നണികൾക്ക് വലിയ തലവേദനയാകും. ഇതിന് തടയിടാനുള്ള ശ്രമങ്ങളും അണിയറയിൽ തുടങ്ങിയിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്നും KV സന്തോഷ്കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.